ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മളൊരു തട്ടിക്കൂട്ട് സാമ്പാറും നീർദോശയായിട്ടാണ്. അപ്പം ഇന്ന് സൺഡേക്ക് അല്ലേ, അപ്പം പെട്ടെന്നൊരു സാമ്പാർ വെക്കാം. അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു സാമ്പാറും നീർദോശയും വെക്കുന്നതിൻ്റെ വീഡിയോ അപ്പം നിങ്ങൾക്ക് കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതിനകത്തുള്ള പരിപ്പ്, കുറച്ച് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അളന്നൊന്നല്ല എടുത്തിരിക്കുന്നത്, ഒരു അത്യാവശ്യമുള്ള പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വിസിലടുപ്പിച്ച് എടുക്കാം. അടുത്ത് നമുക്ക് നമ്മുടെ പരിപ്പ് വരുമ്പോഴത്തേക്കും നീർദോശ റെഡിയാക്കാനൊക്കെ നോക്കാം. ഇത് ഞാനിതാ ഒരു കപ്പ് നമ്മുടെ സാധാരണ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന സാധാ പത്തിരിപ്പൊടി എടുത്തിരിക്കുന്നത്. അത് ഒരു കപ്പ് എന്ന് പറയുന്നതിൻ്റെ 240 ml. അത് ഞാനൊരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പൊടിയെടുത്ത കപ്പിന് തന്നെയാണ് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നീർദോശ എന്ന് പറയുമ്പോൾ നല്ല ലൂസായിട്ടാണല്ലോ ഇരിക്കുക, നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എന്താ വെച്ചാൽ സാധാ ദോശ പോലെ അല്ലല്ലോ, ഉണ്ടാക്കിയവർക്കൊക്കെ അറിയാൻ പറ്റും. അറിയാത്തവർക്കായിട്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ 2 കപ്പ് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടെ വേണ്ടി വരും, 1/2 കപ്പ് കൂടെ വേണ്ടി വരും. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നല്ലോണം അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കട്ടയൊന്നുമില്ല, കട്ടയൊന്നുമില്ലാണ്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം വെള്ളം എത്ര വേണം നോക്കാം. വെച്ചാൽ അധികം കട്ടിയിലായി പോകരുത്. ഉണ്ടോ, ഒരു കുറച്ച് വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ലോണം വെള്ളത്തിലാണിത് റെഡിയാക്കുക. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും. 1/2 കപ്പിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ചിലവർ വെളിച്ചെണ്ണ ആഡ് ചെയ്യില്ല. ഇപ്പം ഞാൻ എന്തായാലും ഒരു സ്പൂണ് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ തേങ്ങയും കൂടെ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ ചോറ് വേണമെങ്കിൽ ചോറും അരച്ച് ചേർക്കാം. അത് നമ്മുടെ പൊടിയുടെ ഇതുപോലെ ഇരിക്കും. പശപ്പുള്ള പൊടിയാണെങ്കിൽ തേങ്ങയും ചോറും ചേർക്കാണ്ടിരിക്കുകയാണ് നല്ലത്. എൻ്റെ ഇപ്പം പശപ്പുള്ള പൊടിയൊന്നും അല്ല, പക്ഷെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതിപ്പോൾ അതാ ഇത് മതി, റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോഴത്തെ നമ്മുടെ സാമ്പാറിലെ തട്ടിക്കൂട്ട് സാമ്പാറിലെ കഷ്ണങ്ങൾ ഇതാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിരിക്കുന്നത് ഓൾറെഡി. അധികം കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. 2 കിഴങ്ങ്, 2 തക്കാളി, 1 ഉണ്ടോ നമ്മുടെ വഴുതനങ്ങ, അത് മേടിച്ചിട്ട് 2 കുറച്ച് ദിവസമായി, അപ്പം അതങ്ങനെ ആയിപ്പോയി. പിന്നെ കുറച്ച് നമ്മുടെ ചെറിയുള്ളി, പിന്നെ 4 കോവക്ക, ഇത്രയേ ഉള്ളൂ. ഞാൻ വെണ്ടയ്ക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ തട്ടിക്കൂട്ട് സാമ്പാറാണെന്ന്. നമ്മൾ കഷ്ണമൊന്നും ഇല്ലെങ്കിലും പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കില്ല, അതേപോലെയാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം മൊത്തം. ഇപ്പോൾ ഞാനിപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇതെല്ലാം നല്ലോണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പരിപ്പ് ഇതാ വെന്തിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കണം. ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, ബാക്കിയെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്കൊന്നും ഇല്ല നമ്മുടെ സാമ്പാറിൽ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിടുന്നത് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് ഉലുവ. ഇതൊക്കെ അമ്മ ഇട്ട് കൊടുക്കുന്ന കണ്ടിട്ട് ഇങ്ങനെയാണ് സാമ്പാർ വെക്കുമ്പോൾ ഇടുക. അധികം കഷ്ണമൊന്നും ഉണ്ടാവില്ല കേട്ടോ ചേത്തലയിൽ അമ്മ വെക്കുമ്പോൾ. അപ്പോൾ ഇത് കുറച്ച് കഷ്ണങ്ങളേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. ഇതൊക്കെ ഇട്ടിട്ടാണ് അമ്മ വെക്കണത് സാമ്പാർ. ഞാൻ വെച്ചാൽ അത്രയൊന്നും ആവില്ല, എന്നാലും നമുക്ക് വെക്കാം. പിന്നെ വേണ്ടത് സാമ്പാറോടിയാണ്. അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം ആച്ചിയുടെ സാമ്പാറോടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ. സാധാരണ ബ്രാഹ്മിൻസിൻ്റെയാണ്. ബ്രാഹ്മിൻസാണ് ഇപ്പം ഒരു നല്ല സാമ്പാറോടി. ഇതിപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഉപ്പല്ല, ഉപ്പങ്ങനെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പരിപ്പ് വേവിച്ചപ്പോൾ. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു സാധനം കൂടെ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. നമ്മുടെ വഴുതനങ്ങ അരിഞ്ഞ് ഞാൻ വേറെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ സാമ്പാർ കഷ്ണം വേവുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ദോശ റെഡിയാക്കിയെടുക്കാം.
ദോശ റെഡിയാക്കാനായിട്ട് ഞാനിത് ഒരു കല്ലിൻ്റെ പാനാണ് വെച്ചിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് കോരിയെന്ന് വെച്ചെടുക്കാം. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ. ഇതിപ്പോൾ നമ്മുടെ ദോശ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഹോള് ഹോള് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം തന്നെ ചുട്ടെടുക്കാം. ഒന്ന് മടക്കി കൊടുക്കാം. ക്രിസ്പി ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ, സോഫ്റ്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ റെഡി ആക്കിയെടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ സാമ്പാർ റെഡിയാക്കാം. അതിനകത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചുവന്നോളവും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇതിപ്പോൾ വഴന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ സാമ്പാറോടി ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള സാമ്പാറോടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നാല് സ്പൂണ് സാമ്പാറൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സാമ്പാറൊടി മാത്രമേ ഇടുന്നുള്ളൂ. മല്ലിപ്പൊടിയോ മുളകുപൊടിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഞാൻ. നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ഇത്രയും മതി. സാമ്പാർ കഷ്ണമൊക്കെ നല്ലോണം വെന്ത് ഉണ്ടോ. നല്ല പരിപ്പൊക്കെ നല്ലോണം വെന്ത് നല്ല ഇതായിട്ടുണ്ട്. നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തക്കാളിയും സാമ്പാറിൻ്റെ പൊടീൻ്റെ ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളമോടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചെറു ചൂടുവെള്ളമാണ് ആഡ് ചെയ്തിരുന്നത്. പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോഴും കറിയിൽ ഡയറക്റ്റ് പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കില്ല. ഞാനത് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ കറി വേവിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പച്ച ചുവ വരും. ചൂടുവെള്ളമാണെങ്കിൽ പ്രശ്നം വരില്ല. ഇതിപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ നോക്കാം. കുറച്ച് ഉപ്പ് വേണം. ഞാൻ പുളി ഇപ്പോൾ പിഴിഞ്ഞു വയ്ക്കുന്നില്ല. എന്താ വെച്ചാൽ തക്കാളിൻ്റെ പുളി ഉണ്ടാവും. അത് മതി. ഞങ്ങൾക്ക് ഇവിടെ ആർക്കും അതി അധികം പുളീൻ്റെ ഇഷ്ടമല്ല. അപ്പോൾ അത് മതി. ഇത് നല്ലോണം തിളച്ച് വരട്ടെ. കുറച്ച് വെള്ളമൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം അവിടെ ഇരുന്ന് തിളക്കട്ടെ. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതിരിക്കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുക്കാൻ വെച്ചു. അതിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയ പോലെ നമ്മുടെ ഈ സാമ്പാറിനകത്ത് ഉലുവയും ജീരകവും ഇട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. നല്ല ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ. അതുപോലെ തന്നെ മതിയ മുളകുപൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാണ്ടിരിക്കാൻ നല്ലത്. നമ്മുടെ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്താലും മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി വേണേൽ ചേർക്കാൻ കുഴപ്പമില്ല. പക്ഷെ അത് ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല. സാമ്പാറോടി മാത്രമേ ചേർക്കാറുള്ളൂ. എന്നിട്ട് നല്ല കൊഴുപ്പൊക്കെ ഉണ്ട്. നല്ല ഉണ്ടാകും. നല്ല കട്ടി തിക്നെസ്സൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഈ തട്ടിക്കൂട്ട് സാമ്പാർ നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഇട്ടുണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ കുറച്ച് കഷ്ണങ്ങളിട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലത്. നമ്മൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആഹാ, അങ്ങനെ ഇത് നമ്മുടെ
സാമ്പാർ ഒക്കെ തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. എല്ലാവരും ഇതിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.